ഔപചാരികതയും ഇല്ലാതെ അദ്ദേഹത്തെ ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു ഉദ്ഘാടനം പോലെ ഇതിന് ആവശ്യമില്ല, കാരണം മക്കൾ പാടിക്കഴിയുമ്പോൾ അത് ഉദ്ഘാടന ശരിക്കും പാട്ടാണ്. ഒരു പ്രത്യേകത പറയാം, ഈ വേദിയിൽ ഒരു ശ്രുതി ഏതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വായിക്കുന്ന ആൾക്കാർ പാടുന്ന ആൾക്കാർക്കൊന്നും മതവും ജാതിയൊന്നുമില്ല. ആ ശ്രുതിയാണ് നമ്മുടെ എല്ലാം ദൈവം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത്. സംഗീതത്തിൻ്റെ സത്യം അതാണ്. ദൈവം നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് ശ്രുതിയിൽ. ബാക്കിയെല്ലാം നമ്മളെല്ലാവരും അതിനകത്ത് കാര്യം ചെയ്യരുത്. ഇപ്പം നിങ്ങളെല്ലാവരും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ആരെയും ഏതെങ്കിലും ഒരു ജാതിക്കാരൻ്റെയോ മതത്തിക്കാരൻ്റെയോ ഒന്നല്ല. അതുകൊണ്ട് എൻ്റെ പേരിൽ ദാമോദരനും ആവശ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. കൈതപ്പുറന്ന് മാത്രം മതി. ദാമോദരൻ എന്ന് പറയുന്ന ഒരു ഒരു മതത്തിൻ്റെ ചിഹ്നമുണ്ട്, അതുപോലെ ആവശ്യമില്ല. നാടിൻ്റെ ചിഹ്നം മതി എന്നാണ് എൻ്റെ പക്ഷം. കൈതപ്പുറം വിളിച്ചാൽ എന്നെ എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും അറിയും ചെയ്യും, അത് മതി. നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. പണ്ട് വളരെ പ്രസിദ്ധമായ ഈ ദേവാംഗണങ്ങൾ എന്ന ഗാനം ജോൺസണും ഞാനും കൂടി ചെയ്തു. പത്മരാജനായിരുന്നു അതിൻ്റെ ഡയറക്ടറും എഴുത്തുകാരനൊക്കെ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് കമ്പോസ് ചെയ്ത് പാടിക്കഴിഞ്ഞ് ദാസേട്ടൻ വന്ന് പാടി കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഒരു വലിയ ഡിസ്കഷൻ ഇതിനിടയിൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതിൽ ക്ലാസിക്കൽ ഇത് പോരാ, ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെയും ജോൺസനെയും കൂടി ഈ ഇവിടുത്തെ പാലക്കാട്ടേക്ക് വരുത്തി. പക്ഷെ അന്ന് ജോൺസന്റെ ഒറ്റ വാക്കാണ്, അതാണ് ധീരത എന്നത്. അതിന്റെ പ്രൊഡ്യൂസർ അന്നത്തെ കോടീശ്വരനായിട്ടുള്ള ഗുഡ് നൈറ്റ് മോഹനാണ്. ഗുഡ് നൈറ്റ് മോഹനം ഞങ്ങൾ മൂന്നുപേരും കൂടി നിൽക്കുകയാണ്. വളരെ ഞങ്ങൾ രസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺസൺ പറഞ്ഞു, മോഹന ഇവർ നമ്മുടെ അടുത്ത പരിചയമുള്ള ആൾക്കാരാണ്, മോഹന നിങ്ങൾക്ക് പണം കൂടുതലായതുകൊണ്ടാണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ പാട്ടിന് മോശം ആരും പറയില്ല. നിങ്ങൾക്ക് പണം കൂടുതലായപ്പോൾ നിങ്ങൾക്ക് ഇനിയും പാട്ട് വേണമെന്നുണ്ട്, അത് പാട്ട് ഉണ്ടാക്കിയോ. പക്ഷേ ഈ പാട്ട് മാറ്റിയിട്ട് ഈ പടത്തിൽ ആ സിറ്റുവേഷനിലേക്ക് വേറൊരു പാട്ട് ഞാൻ ചെയ്യില്ല. അതിന് ദക്ഷിണാമൂർത്തി സമയത്ത് വിളിച്ചിട്ട് നിങ്ങൾ ക്ലാസിക്കലിൽ പാട്ട് ചെയ്ത് ചെയ്യിച്ചോളൂ, തിരുമേനി എഴുതിക്കോളൂ, ഇവിടെ ഞാൻ അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കും, ഞാൻ പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ തീരുമാനം മാറ്റി ആ പാട്ടിനെ ഉപയോഗിച്ചു. ആ പാട്ട് നാഷണൽ അവാർഡിനെ വരെ പരിഗണിക്കപ്പെട്ടു. അന്ന് അശോക് കുമാറിൻ്റെ ഒരു കാസ്റ്റിംഗ് വോട്ടിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. മറ്റെല്ലാ തരത്തിലും എനിക്ക് അവാർഡ് കിട്ടും. തലേദിവസം വിളിച്ചത് തന്നെ മാതൃഭൂമിയിലെ വി കെ മാധവക്കുട്ടിയെ തലേദിവസം രാത്രി വിളിച്ചതാണ്, നിങ്ങൾക്കാണ് നാഷണൽ അവാർഡ്. പക്ഷെ ദുഃഖകരമായ കാര്യമാണ് പിറ്റേ ദിവസം കേട്ടത്. പക്ഷേ അത് സാരില്ല, ഞാൻ മൂകാംബിക്ക് പോയി. എനിക്ക് എൻ്റെ സംഗീതം തുടങ്ങുന്നത് മൂകാംബിന്നാണ്. അപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ ആളാണ്, നീ ഒന്നാമത്തെ ആളാവേണ്ട സമയത്ത് ഞാൻ പറയാം. അതാണ് എൻ്റെ മറുപടി. ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും ചെയ്തു. ഇത്രയും നമ്മൾ വിചാരിക്കേണ്ട കാര്യമല്ലോ, നമുക്ക് എന്ത് കിട്ടി എന്ന് നോക്കേണ്ട കാര്യമില്ല. അത് ജനങ്ങളെ അംഗീകരിച്ചു, നമ്മളെ ജനങ്ങളെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പാട്ടുകളിലൂടെയാണ് എന്നെ സ്നേഹിക്കുന്നത് ആൾക്കാർ. അത് മതി, വേറെ ഒരു പ്രൗഢി എനിക്കില്ല. പണം കൊണ്ട് എനിക്ക് ഞാൻ അത്ര പണക്കാരനെന്നല്ല, അതൊന്നല്ല. അതിനേക്കാളൊക്കെ ഞാൻ എൻ്റെ പാട്ടുകളിലൂടെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം ഞാൻ ഏറ്റവും വിലപ്പെട്ടത് കണക്കാക്കുന്നു. ഇന്നുള്ളൊരു പ്രശ്നം ഞാൻ പറയാം. ഞാനും ജോൺസണും രവിയേട്ടനും ഔസേപ്പച്ചനും അല്ലെങ്കിൽ മോയനു സാറ് ഇങ്ങനെയുള്ള ആൾക്ക് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തത് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. സിനിമയിലെ നല്ല സിറ്റുവേഷൻ, നല്ല പാട്ടുകളുണ്ടാവുന്നു, അല്ലാതെ അതിന് ന്യൂ ജനറേഷനൊന്നും മറ്റേ ജനറേഷനൊന്നും ഇല്ല. ഇന്ന് നിങ്ങളെ പറ്റിക്കുന്നത്, കുട്ടികളെ പറ്റിക്കുന്നത് ആരാണ്? 40-45 വയസ്സായിട്ടുള്ള ആൾക്കാർ ന്യൂ ജനറേഷൻ പാട്ടുണ്ടാക്കുന്നു. അവരുടെ ടേസ്റ്റാണത്, അല്ലാതെ ന്യൂ ജനറേഷൻ ടേസ്റ്റ് ഒന്നുമില്ല. ഇപ്പോഴത്തെ പല പാട്ടുകളുടെയും വൈകൃതങ്ങൾ പുറത്തിറങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും വൈകൃതം എന്ന് പറയുന്നത് ബഹുരസാണ്. പണ്ട് തന്നെ കണ്ട നാളായി എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ഒരു മോഷണമാണ് വാസുദല് പിന്നെ ഈ ഗോപീസുന്ദരൻ്റെ. ഇപ്പം അയാൾ പിന്നെ എന്താ ഓസ്കാറിനെ അയച്ചു എന്നൊക്കെ പറയുന്ന പാട്ട്. എനിക്ക് തോന്നുന്നത് ഭാഗ്യത്തിന് അവർ സന്തോഷിക്കുന്നുണ്ടോ പഴയ ആൾക്കാർ, കാരണം ദാസേട്ടൻ പോലെ ഒരാൾ പാടി അതിന് പുതിയ ഓർക്കസ്ട്രേഷൻ കൊടുത്തു. അന്ന് പാടിയത് അത്രയൊന്നും പ്രസിദ്ധപ്പെട്ട ആൾക്കാരല്ലല്ലോ, അപ്പോൾ അത് നന്നായി എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ നമ്മളൊന്നും വിചാരിക്കില്ല. അത്ര വൈകൃതമാണ്. പാട്ടുപാടാൻ അറിയാത്തത് അവരെ കളിയുന്നില്ലേ, ആ ലൈനാണ് അതിൻ്റെ പല്ലവി അല്ലേ.
ഇത് അത് മറച്ചു വെച്ചിട്ട് ഓസ്കാറിന് അയക്കുന്നു, മറ്റേ ഒളിമ്പിക്കിന് അയക്കുന്നു പറഞ്ഞിട്ട് എന്താ തട്ടിപ്പാ? എന്നിട്ട് അതൊക്കെ കുട്ടികളുടെ തലയിലാണ് വെക്കുന്നത്. ഈ പന്ത്രണ്ട് വയസ്സായ 15 വയസ്സായ കുട്ടികൾക്ക്, 20 വയസ്സിന് താഴെയുള്ള ന്യൂ ജനറേഷന് വേണ്ടി ഞാൻ പാട്ടുണ്ടാക്കുന്നു പറയുന്നു. ഈ തട്ടിപ്പ് മുഴുവൻ അതാണ്. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് കുട്ടികളെ കൊണ്ട് പാട്ടുണ്ടാക്കിക്കണം. എന്നിട്ട് കുട്ടികൾ അവർ അവരുടെ സാംസ്കാരികമായ ഒരു ആർജവുണ്ടാവും, അതിലുള്ള പാട്ട് അവരുണ്ടാക്കണം. എന്നിട്ട് അവരെന്നെ പാടട്ടെ, അവരെന്നെ കേൾപ്പിക്കട്ടെ. അല്ലാതെ ഇന്നത്തെ ഇതെല്ലാം തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. എഴുത്തുകാരും അതെ, വയസ്സന്മാർ ഇരുന്നിട്ട് പിന്നെ ഇവർക്ക് വേണ്ടി ന്യൂ ജനറേഷൻ പാട്ടുണ്ടാക്കുക, എന്നിട്ട് ഇത് ഇതൊരു പറ്റിപ്പ് പരിപാടിയാണ്. ശരിക്കും നിങ്ങൾ പ്രതികരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. വാട്സപ്പിലൂടെയാണ് നിങ്ങൾ പ്രതികരിക്കണം. ഇതൊരു തട്ടിപ്പാണ് ശരിക്കും. കുട്ടികളാണ് അവരുടെ പാട്ടുണ്ടാക്കുന്നത്, അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് വേണ്ടിയല്ല, കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ്, സിനിമയ്ക്ക് വേണ്ടിയാണ് പാട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികളെ ഇളക്കാൻ വേണ്ടി കുറേ പാട്ട് അങ്ങനെ ഞാൻ ചെയ്തില്ല, എനിക്ക് ചെയ്യാനും പറ്റില്ല. ഇന്ന് ഞാനിപ്പോൾ പുതിയ ഒരു ന്യൂ ജനറേഷൻ മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ഞാൻ പാട്ടുണ്ടാക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ ട്യൂൺ ചെയ്തിട്ട് വെച്ചിരിക്കുക, നമ്മൾ കുഴപ്പമില്ല. ട്യൂണ് പറഞ്ഞുകൊണ്ടിരുന്നു, പിന്നെ ഇയാൾ ഡയറക്ടറിരുന്നു, ഞാൻ ഫുൾ പാട്ടുണ്ടാക്കി. അപ്പോൾ അയാൾ അന്തം വിട്ട് പോയി. ഇപ്പോഴങ്ങനെയല്ല പരിപാടി. ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ട്യൂണ് അയച്ചു കൊടുക്കും വാട്സപ്പിൽ, എന്നിട്ട് അയാളൊരു 5 പല്ലവി ഉണ്ടാക്കും അത്ര. അപ്പോൾ അതിനോട് സിൻസിയറിറ്റി ഇല്ലാന്നർത്തല്ലേ. എനിക്ക് ഒരു പല്ലവി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആദ്യം, ആ പല്ലവി വേണ്ട എന്ന് പറഞ്ഞാൽ വേറൊരു പല്ലവി ഉണ്ടാക്കും. എന്നിട്ട് അതിനോട് തുടർച്ചയായിട്ട് ബാക്കി ചരണവും അന പല്ലവിയും ഒക്കെ ഉണ്ടാക്കും. ഇപ്പം അങ്ങനെയല്ല, 5 പല്ലവി ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല അവർക്ക്, കുറേ വാക്കുകൾ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അയാൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കും, വേണമെങ്കിൽ അയാൾ ഈ 4 പാട്ടിൽ നിന്ന് ഓരോ വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് പാട്ടുണ്ടാക്കും. എങ്ങനെയാണ് ഇത് നേരെയാകുന്നത്? എങ്ങനെയാണ് പാട്ടുണ്ടാകുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് പുതിയ ആൾക്കാരുടെ പാട്ട് പാടുന്നില്ല? നിങ്ങൾക്ക് പാടാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അതിൽ ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. ജോൺസണും ഞാനും, അല്ലെങ്കിൽ ജോൺസണും അല്ല രവിയേട്ടനും ഞാനും ഒക്കെ ചെയ്തിട്ടുള്ളത് വളരെ സിൻസിയറായിട്ടുള്ള അറ്റംപ്റ്റാണ്, അല്ലാതെ ഇങ്ങനെ തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യണമെന്നില്ല. അപ്പോൾ ലോഹിദാസും ഡയറക്ടറൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, അപ്പോഴത്തന്നെ എഴുതിയിട്ട് അവരുടെ കൂടി സമ്മതപ്രകാരമാണ് അത് ഓക്കെ ചെയ്യുന്നത്. നിങ്ങൾ അറിയണത് അറിയണ്ട അറിയണ്ട പറഞ്ഞിട്ട് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ എനിക്കൊരു അനുഭവം പറയാം, അതാണ് സിൻസിയറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ എവിടെയോ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അമരം എന്ന ചിത്രത്തിലെ വികാരനൗകമായ എന്നുള്ള പാട്ട്, അത് പിന്നെ ആദ്യം എന്നോട് വെറുതെ ഒരു ട്യൂണ് പറഞ്ഞത് രവിയേട്ടനാണ്. അല്ല, അവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ ഭരതേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. തന്നാന്ന താനന്ന അങ്ങനെ സിമ്പിളായിരുന്നു ട്യൂണ്. തന്ന താനന്ന, അപ്പം തന്നെ ഞാൻ എൻ്റെ ലൈൻ പറഞ്ഞു. വടക്കാഞ്ചേരി വെച്ച് വീട്ടിൽ വെച്ചാണ് എഴുതുന്നത്. പല്ലവി എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഗതപുരം നമുക്ക് അവിടെ മദ്രാസ് വെച്ച് കാണാം, രാവിലെ അവിടെ വാഹനം വരും, എല്ലാം റെഡി. പിറ്റേ ദിവസം വൈകുന്നേരം വഴി ഞങ്ങൾ മദ്രാസിലെത്തി, അവിടെ ഇരിക്കുന്നു. ന്യൂ ഓൾഡ് വുഡ്ലാൻഡ്സിൽ ഒരു ഒരു കോട്ടേജിൽ ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുന്നു. പെട്ടെന്ന് പാട്ടുണ്ടായി, കാരണം പല്ലവി റെഡിയാണല്ലോ. ബാക്കി പെട്ടെന്ന് ഞാൻ എഴുതി, ദുരിവേട്ട് ചെയ്തു, എല്ലാം റെഡിയാക്കി. അന്ന് രാത്രി തന്നെ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്യുന്നത് എനിക്കിപ്പോഴും ആ തിയേറ്ററിൻ്റെ പേര് ഓർമ്മയുണ്ട്, നമ്മളെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കോതണ്ഡപാണി റെക്കോർഡിങ് സ്റ്റുഡിയോയിലായിരുന്നു പാട്ട്. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അപ്പോൾ ദാസേട്ടനും ഭരതേട്ടനായിട്ടുള്ള എന്തോ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് പാട്ട് ദാസല്ല പാടുന്നത്, നമുക്ക് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനോട് പാടിക്കാന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ആയതുകൊണ്ട് എത്ര സമയം എടുത്തിട്ടാലും അദ്ദേഹത്തിനോട് പാടിക്കാലോ. വിളിച്ചു രാത്രി 9:30 മണിയാകുമ്പോൾ ഞങ്ങളെ കമ്പോസിങ് കഴിഞ്ഞ് റെഡി, അല്ല റെക്കോർഡിങ് കഴിഞ്ഞ് ട്രാക്ക് എടുത്തപ്പോൾ ട്രാക്ക് രവിയേട്ടനാണ് പാടിയത്. വന്നു, അദ്ദേഹം വന്നിട്ട് പാട്ട് ഇവിടുന്ന് കേട്ടിട്ട്, ഇവർ രണ്ട് വളരെ ഫ്രണ്ട്സാണ്, രവിയേട്ടനും എസ് പി. എസ് പി വിളിച്ചു, രവി വിളിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരണ്ടൊരു പോയി അങ്ങോട്ട്. എന്നടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നോക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഉനക്ക് മൂളയില്ലതാ എന്നാണ് പറയുന്നത് പുള്ളി. ഇത് യാര് പാടണം നിനക്ക് തിരിയാതാ, ഇത് നീ മ്യൂസിക് ഡയറക്ടർ തന്നെ, അപ്പോൾ ഇത് ആര് യാര് പാടണം നിനക്ക് തിരിയാതാ. ദ്രിവേട്ടൻ അന്തം വിട്ടുപോയി, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നീ ദാസനെ വിളിക്കുന്നു പറഞ്ഞു. ദാസനാ പാടുന്നത്. 11 മണിയാകുമ്പോൾ ദാസൻ വന്നു, ആ പാട്ടെല്ലാം പാടി. ആ പാട്ട് ഉജ്ജ്വലമായ പാട്ടായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. നിങ്ങൾ ആ കൂട്ടത്തിൽ പാടുന്നതെന്ന് അറിയില്ല, വികാരനോക്കയുമായ നില ആണ്. പിന്നെ ഇതിനകത്ത് ഒരു രസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ, ഞാനും ഭരതേട്ടൻ തമ്മിലൊരു വാശിപോലെ റെക്കോർഡിങ് ഷൂട്ടിങ് കഴിഞ്ഞു. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ്
ഈ റഫ് കട്ട് കഴിഞ്ഞിട്ട് എന്നെ ഈ പാട്ട് മാത്രമായിട്ട് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി പുള്ളി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വേറെ ഏതോ പടത്തിന് മദ്രാസ് പോയ സമയത്ത് എന്നെ വിളിച്ചു, നീ നിങ്ങൾ കാണു എന്ന് പറഞ്ഞു. എന്നെ ഗുഡ്ലക്ക് തിയേറ്ററില്ല, തിയേറ്ററിൽ ഞാനിത് കണ്ടോണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയും എനിക്ക് മാതൃഭൂമി പ്രൂഫിലേക്ക് തിരിച്ചു പോയാലും പ്രശ്നമൊന്നുമില്ല. അതന്നെയാണ് പറഞ്ഞത്, എൻ്റെ ജോലിക്ക് തിരിച്ചു പോയാലും എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു പാട്ട് ആണിത് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കും അനുഭവമുണ്ടോ അല്ലേ? നിങ്ങൾക്കും അനുഭവമുണ്ടോ? കാരണം അത് നമ്മളെ എല്ലാവരുടെയും വികാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഈ അസോസിയേറ്റ് ഡയറക്ടർ കിത്തു ആണ്, കിത്തു ജോർജ്, ജോർജ് കിത്തു. കിത്തു എന്നോട് ഒരു ദിവസം പറയാം, അണ്ണ അതെല്ലാം പാട്ട് ഗംഭീരമുണ്ട് അണ്ണ, അത് ആ പാട്ട് മാറ്റണം, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഇടയിൽ അത് സ്ലോവായി പോകും എന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറയണം നീ പറഞ്ഞ പരത്തെ ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആളെ കൊണ്ട് ഇത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, കിത്തു പറഞ്ഞാൽ മതി. കിത്തു ഇത് പറഞ്ഞപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, എടാ നിനക്ക് തിരിയില്ല, അറിയില്ല ഇത് അത് മുറിച്ചു കഴിഞ്ഞാൽ അവർ രക്തം വരും. അതാണ് ആ പാട്ട് ചെയ്ത ആളിൻ്റെ ഭരതേട്ടൻ പറഞ്ഞ വാക്കതാണ്, എടാ ഇത് അത് മുറിച്ചു കഴിഞ്ഞാൽ രക്തം വരും, ആ അത് നീ കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് പടത്തിൽ ആ പാട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമായി മാറി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് നല്ല രസമായിട്ട്. നിങ്ങൾ അറിയേണ്ട കഥകളാണ്, ഞാൻ കൂടുതൽ പറയാത്ത കഥകളാണ്. എപ്പോഴും സിൻസിയറായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ പാട്ടുകൾക്കെല്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ പാട്ടുകൾക്കെല്ലാം ഒരു ആദ്യ അന്തം ഉണ്ടായിരുന്നു. ആദ്യ അന്തമില്ലാത്ത എന്തെങ്കിലും വാക്കുകൾ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള പാട്ടേ ഉണ്ടാവില്ല. എൻ്റെ ഞാൻ എൻ്റെ പുസ്തകം ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ, അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പാട്ട് എൻ്റെ സ്നേഹത്തിൻ്റെ പാട്ടാണ്, എൻ്റെ പ്രണയത്തിൻ്റെ പാട്ടാണ്, എൻ്റെ വിരഹത്തിൻ്റെ പാട്ടാണ്. എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി, പക്ഷെ പിന്നെ ഇപ്പോൾ അവൾക്ക് 50-57 വയസ്സായി, പക്ഷെ ഇപ്പോഴും എന്നോട് അവൾക്ക് ഇഷ്ടമാണ്, ആ ഇഷ്ടം എന്നോട് പ്രകടിപ്പിക്കാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ അവളോടുള്ള പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ പാട്ടാണ് അതിന് നിറച്ച് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷെ കണ്ണീർ പൂവ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ യാദൃശ്ചയോട് ഒരുമിച്ച് കാണാനിടയായി. അപ്പോൾ എങ്ങനെ ഇങ്ങനെയുള്ള പാട്ടൊക്കെ എഴുതുന്നതെന്ന് ചോദിച്ചിട്ട് അവള് കണ്ണൊക്കെ നിറച്ച് എന്നോട് സംസാരിച്ച്, ഏ അത് നീല എഴുതിരുന്നു എനിക്ക്, ഞാൻ അവളോട് അല്ലേ. അതാണ് അത്രയും ആത്മാർത്ഥമായിരിക്കണം. എൻ്റെ പ്രണയകഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴയായാലും ഇപ്പോൾ ഏതോ നിദ്രിതനായാലും എന്ത് ഞാനറിഞ്ഞില്ല അല്ലേ, എന്താണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന കാമുകൻ്റെ ഒരു ഒരു സ്നേഹപ്രകടനം, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഓ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, സോറി എന്ത് ഞാൻ അറിഞ്ഞില്ല അത് എന്ന് പറയുന്ന, അങ്ങനെ എല്ലാത്തിനും ഒരു വിഷയം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു വേറെ റെക്കോർഡുകളുണ്ട്. ജോൺസണും ഞാനും കൂടി ചെയ്തിട്ടുള്ളത് എത്രയോ പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ജോഡിയിൽ ഇത്രയും പാട്ട് ചെയ്തത് ഞാനും ജോൺസണും കൂടി ചെയ്തു. പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഒരു ആവശ്യത്തിന് പിണങ്ങിയിട്ടില്ല. ജോൺസന്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാവണം നിർബന്ധമാണ് ജോൺസൺ, കാരണം എൻ്റെ ടെമ്പോ നിശ്ചയിക്കുന്നത് ഞാനാണ്. കാരണം എഴുതുന്നതിന് മുമ്പുള്ള ട്യൂണല്ല എഴുതി കഴിഞ്ഞാൽ അതിന് വാക്കുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു വേറെ സാഹിത്യം വരുമ്പോൾ എൻ്റെ വികാരം മാറുന്നു, എൻ്റെ ഋതം മാറും. ആ ഋതം എങ്ങനെ വേണമെന്ന് ഞാനാ പറഞ്ഞിട്ട് എന്നെ ഞാനില്ലാതെ ജോൺസൺ റെക്കോർഡ് ചെയ്യില്ല. എൻ്റെ കൈയക്ഷരമില്ലാതെ ഇപ്പോഴും ദാസേട്ടൻ പാടില്ല. എൻ്റെ കൈയക്ഷരം കാണണം ദാസേട്ടൻ, എന്നിട്ട് ദാസേട്ടനെ വേറെ എഴുതി വെക്കും, എന്നിട്ട് ആ എൻ്റെ കൈയക്ഷരമുള്ള പാട്ട് അടുത്ത് തന്നെ വെക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വേറെടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും എൻ്റേത് സ്നേഹം നിറഞ്ഞ വാക്കുകളാണ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ഈ വാട്സപ്പ് ഗ്രൂപ്പ് കുടുംബം എന്ന് പറയുന്നത് കേരള സംഗീതത്തിൻ്റെ ഒരു തിരുത്തൽവാദികളായി മാറട്ടെ നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷാൽ താങ്ക് യു സർ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യൻ കേശവ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിൻ്റെയും മകനായിട്ട് കൈതപ്പുറത്ത്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് കൈതപ്പുറത്ത് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നിയോഗം നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ട്, നമ്മുടെയൊക്കെ ഒരു പുണ്യമായിട്ട് അദ്ദേഹം കോഴിക്കോട് വന്നു. ഏറ്റവും ദിവസം ഞാൻ അതിനു മുമ്പേ കുറേ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടാവാം, പക്ഷേ കോഴിക്കോട് വന്നിട്ടാണ് എൻ്റെ ആദ്യത്തെ ഗാനം എഴുതുന്നത് കോഴിക്കോട് നിന്നാണ്. മാതൃഭൂമിയിൽ ജോലി ജോയിൻ ചെയ്ത കാലത്താണ് എന്നെ പിന്നെ ഫാസിൽ വിളിക്കുന്നത്. ഫാസിൽ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പോയി,
പിന്നെ 90 വരെ ഞാൻ മാതൃഭൂമി ജോലി ചെയ്തുകൊണ്ടും പാട്ട് എഴുതിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് രണ്ടും കൂടി പറ്റാണ്ടായി. പിന്നെ ഞാൻ മാതൃഭൂമിയിൽ ലീവ് എടുത്തു സ്ഥിരമായിട്ട്. പിന്നെ തിരുവണ്ണൂർ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് തിരുവണ്ണൂരിൽ നിന്നാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡുകളും എല്ലാ അംഗീകാരങ്ങളും എനിക്ക്. അതുകൊണ്ട് തിരുവണ്ണൂർ ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിൻ്റെ പ്രണയത്തിൻ്റെ കഥ സാറിൻ്റെ മുഖത്തു നിന്ന് തന്നെ നേരത്തെയും കേട്ടിട്ടുണ്ട്. ആ പ്രണയിനിയെ അന്വേഷിച്ചിട്ട് പോയ കാര്യങ്ങൾ ഇവിടെ സാറ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ അവിടെ നടന്നൊരു അമ്പല പരിപാടിയിൽ സാറ് പാടിയിട്ടുണ്ട്, അത് കാണാൻ അവർ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ അപ്പോൾ ആ അദ്ദേഹത്തിന് ഈ എന്നെന്നും കണ്ണേട്ടൻ്റെ സിനിമയും ഇതിലും ആ വികാരമൊക്കെ തന്നെ സാറ് നിറച്ചിട്ടുണ്ട് പാട്ടുകളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം സാർ സാറിൻ്റെ സാന്നിധ്യം. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ്റെ അലീലയിൽ പള്ളി പാട്ടുപാടി